ഇന്ത്യ ചരിത്രത്തിലെ നിർണായകമായൊരു വഴിത്തിരിവായിരുന്നു മുഗൾ സാമ്രാജ്യ സ്ഥാപനവും അവരുടെ ഭരണകാലവുമെല്ലാം. ബാബർ എന്ന പേരിൽ പൊതുവെ അറിയപ്പെടുന്ന നസറുദ്ദീൻ മുഹമ്മദാണ് 1526 ഈ സാമ്രാജ്യത്തിന് തുടക്കം കുറിച്ചത്. ഇവർ ചാഗ്തായ് തുർക്കികളുടെ വിഭാഗത്തിൽപ്പെടുന്നവരാണെങ്കിൽ പോലും ഇന്ത്യൻ ചരിത്രത്തിൽ ഇവർ മുഗൾ വംശം എന്ന നിലയിലാണ് പൊതുവെ അറിയപ്പെടുന്നത്. ഏതായാലും ബാബർ സൃഷ്ടിച്ച മുഗൾ സാമ്രാജ്യത്തിൽ ഒന്നിനു പുറകെ ഒന്നായി മികച്ച ഭരണാധികാരികൾ സൃഷ്ടിക്കപ്പെടുകയുണ്ടായി. ബാബർ മുതൽ ഔറംഗസേബ് വരെയുള്ള ഏറ്റവും ശക്തരായ 6 ചക്രവർത്തിമാരുടെ ഭരണകാലമാണ് പൊതുവെ ഇന്ത്യാ ചരിത്രത്തിലെ മുഗൾ ഭരണകാലഘട്ടമായി പറയുന്നത്. ഇന്ത്യയിലെ വലിയൊരു പ്രദേശം ഏകീകരിക്കപ്പെടുന്നതിനും രാഷ്ട്രീയ സ്ഥിരതയൊക്കെ അനുഭവിക്കുന്നതിനും സാമൂഹികവും സാംസ്കാരികവും സാമ്പത്തികവുമായ അഭിവൃദ്ധി പ്രാപിക്കുന്നതിനുമൊക്കെ ഈ കാലഘട്ടം സാക്ഷിയാവുകയുമുണ്ടായി. സ്വതന്ത്ര ഭരണാധികാരികളായി നിലകൊള്ളുകയും യുദ്ധമേഖലകളിൽ അങ്ങേയറ്റം പുരോഗതിയും നേടിയതോടെ മുഗൾ സാമ്രാജ്യം അതിവേഗം വളർന്നു. മതസഹിഷ്ണുത നയം സ്വീകരിച്ചതിലൂടെ അതുവരെയും ഉണ്ടായിരുന്ന സ്വാഭാവിക ഭരണക്രമങ്ങൾക്കപ്പുറം ഏവരെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു ഭരണക്രമവും മുഗൾ കാലം സൃഷ്ടിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ചരിത്രത്തിലെ നിർണായക കാലമായി മുഗൾ ഭരണകാലം നിലകൊള്ളുന്നു. അതിനൊക്കെ തന്നെയും കാരണക്കാരനായത് ബാബർ എന്ന ഭരണാധികാരിയുടെ മുഗൾ സാമ്രാജ്യത്തിൻ്റെ സൃഷ്ടിയായിരുന്നു. ചരിത്രരേഖകളിൽ രണ്ടുപേരെയൊക്കെ എടുത്ത് അതിവേഗം ഓടാൻ കഴിയുന്ന, ഇന്ത്യയിലെ ഏത് നദിയും നീന്തി കടന്നിരുന്ന, 100-ലധികം കിലോമീറ്ററുകളൊക്കെ വിശ്രമമില്ലാതെ കുതിരയോട്ടം നടത്തിയിരുന്ന, ഏത് അഭ്യാസത്തിലും പയറ്റിത്തെളിഞ്ഞ നസറുദ്ദീൻ മുഹമ്മദ് ബാബർ എന്ന പേരിലാണ് ഈ നാട്ടിൽ പൊതുവെ പ്രശസ്തനായത്. ബാബർ എന്ന പദത്തിൻ്റെ അർത്ഥം സിംഹം അഥവാ ധീരൻ എന്നൊക്കെയാണ്. അപ്രകാരം ഈ വീഡിയോയിലൂടെ ബാബറുടെ ചരിത്രമാണ് പരിചയപ്പെടുത്തുന്നത്. മുഗൾ സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകനായി മാറിയ ബാബർ ജനിക്കുന്നത് 1483 February 14 തുർക്കികളുടെയും അഫ്ഗാൻകാരുടെയും സമ്മിശ്ര പാരമ്പര്യങ്ങളുടെ അവകാശി കൂടിയായിരുന്നു അദ്ദേഹം. മുന്നേ കടന്നുപോയ രണ്ട് വലിയ ചക്രവർത്തിമാരുടെ രക്തം അദ്ദേഹത്തിലൂടെ ഒഴുകിയിരുന്നു എന്നും പറയാം. പിതാവ് വഴി തിമൂറിൻ്റെ 5ാം തലമുറയിൽപ്പെട്ടതും മാതാവ് വഴി ചെങ്കിസ്ഖാൻ്റെ 14ാം തലമുറയിൽപ്പെട്ട ഒരാൾ കൂടിയായിരുന്നു ബാബർ. ബാബറിൻ്റെ പിതാവായിരുന്ന ഉമർ ഷെയ്ഖ് മിർസ ഫർഗാന എന്നൊരു ചെറിയ രാജ്യത്തിൻ്റെ ഭരണാധികാരിയായിരുന്നു. ബാബർക്ക് 12 വയസ്സുള്ളപ്പോൾ പിതാവ് മരണപ്പെടുകയും 1494 ബാബർ ഭരണാധികാരിയായി മാറുകയുമുണ്ടായി. അധികാരത്തെ ചൊല്ലി ബന്ധുക്കളിൽ നിന്ന് തന്നെ ആഭ്യന്തര കലഹങ്ങളുണ്ടായെങ്കിലും ബാബർ അതിനെയൊക്കെ ഒരു പരിധിവരെ പ്രതിരോധിക്കുകയും വിജയിക്കുകയുമുണ്ടായി. തിമൂറിൻ്റെ ആക്രമണ പരമ്പരകളെയും കീഴടക്കലുകളെയും അങ്ങേയറ്റം ആരാധിച്ചിരുന്ന ബാബർ ആ പാത തന്നെ പിന്തുടരണമെന്നും തിമൂറിൻ്റെ തലസ്ഥാനമായിരുന്ന സമർഖന്ത് പിടിച്ചെടുക്കണമെന്നും അതിയായി ആഗ്രഹിച്ചിരുന്നു. സ്വാഭാവികമായും ബാബറിൻ്റെ ആദ്യ 10 വർഷങ്ങൾ ബാബറിനെ സംബന്ധിച്ചിടത്തോളം പരീക്ഷണങ്ങളുടേതു കൂടിയായിരുന്നു. ആഭ്യന്തരമായി ബന്ധുക്കളിൽ നിന്ന് തന്നെയുള്ള എതിർശബ്ദങ്ങളെയും ഗൂഢനീക്കങ്ങളെയൊക്കെ കൂടി പ്രതിരോധിച്ചിട്ട് വേണം ബാബർക്ക് മുന്നേറേണ്ടത്. മറ്റൊരർത്ഥത്തിൽ തൻ്റെ രാജ്യം പോലും സംരക്ഷിക്കേണ്ട ഒരവസ്ഥ അവിടെ വരികയാണ്. എങ്കിൽ പോലും രാജ്യത്തെ സ്ഥിരതയിലേക്ക് എത്തിച്ചുകൊണ്ട് സ്വസ്ഥമായ ഒരു ഭരണത്തിനൊന്നും ബാബർ തയ്യാറല്ലായിരുന്നു. തൻ്റെ 13ാം വയസ്സിൽ തന്നെ ആക്രമണങ്ങൾ ആരംഭിച്ച ബാബറെ സംബന്ധിച്ചിടത്തോളം ബാബർ നേരിട്ട പ്രതിസന്ധികൾക്ക് അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങൾ തന്നെ ഒരു കാരണമായി മാറി എന്നും പറയാവുന്നതാണ്. ആഭ്യന്തരമായുള്ള എതിരാളികളെയൊക്കെ അടിച്ചമർത്തുന്നതിനും രാജ്യം സ്ഥിരതയുള്ള ഒരു ഘടനയിലേക്ക് കൊണ്ടുവരുന്നതിനും ശ്രമിക്കുന്നതിനു മുന്നേ തന്നെ ബാബർ തിമൂറിൻ്റെ തലസ്ഥാനമായ സമർഖന്ത് കീഴടക്കാൻ നടപടികൾ ആരംഭിച്ചു. അങ്ങനെ 13ാം വയസ്സിൽ തന്നെ, അല്ലെങ്കിൽ 1494 തന്നെ സമർഖന്ത് കീഴടക്കാൻ ബാബർ ശ്രമം നടത്തി. എന്നാൽ ഈ സമയം ഷെയ്ബാനി ഖാൻ്റെ നേതൃത്വത്തിൽ ഉസ്ബക്കുകൾ ഒരു ശക്തിയായി ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ബാബറുടെ ശ്രമം പരാജയപ്പെട്ടു. എന്നാൽ വർഷങ്ങൾക്കുള്ളിൽ 1497 സമർഖന്ത് കീഴടക്കുന്നതിൽ ബാബർ വിജയിച്ചു. എങ്കിലും 100ഓളം ദിവസം മാത്രമേ അദ്ദേഹത്തിന് അവിടെ പിടിച്ചു നിൽക്കാനായുള്ളൂ. എങ്കിലും സമർഖന്ത് കീഴടക്കുക എന്നത് തൻ്റെ പ്രഥമ ലക്ഷ്യമായി കണ്ടിരുന്ന ബാബർ വീണ്ടും വീണ്ടും ശ്രമങ്ങൾ നടത്തുകയും 1501 സമർഖന്ത് പിടിച്ചെടുക്കുകയുമുണ്ടായി. എന്നാൽ 8 മാസങ്ങൾക്കപ്പുറം വീണ്ടും സമർഖന്ത് ബാബർക്ക് നഷ്ടമായി. ചുരുക്കിയാൽ ഈ വർഷങ്ങളിലൊക്കെ തന്നെയും സമർഖന്ത് എന്ന ഒറ്റ ലക്ഷ്യത്തിനായി ബാബർ തൻ്റെ എല്ലാ പണവും സൈന്യവും അധ്വാനവുമൊക്കെ ഒഴുക്കുകയുണ്ടായി. ഈ സമയം ഫർഗാന എന്ന തൻ്റെ സ്വന്തം രാജ്യം പോലും 2 തവണ നഷ്ടപ്പെടുകയും രാജ്യമില്ലാത്തവനായി ജീവിക്കേണ്ടി വരികയും ഒക്കെ ചെയ്യേണ്ടി വന്നു ബാബർക്ക്. അങ്ങനെ പ്രതിസന്ധിയിലായ സമയത്ത് കാബൂൾ മേഖലയിൽ ബാബർക്ക് ഒരു അവസരം തുറന്നു കിട്ടി. 1501 കാലത്ത് കാബൂളിൻ്റെ അധികാരത്തിലെത്തുന്നത് റസാഖ് എന്നുപേരായ പ്രായപൂർത്തിയാവാത്ത ഒരു രാജാവായിരുന്നു. ഇവിടെ ഇദ്ദേഹത്തെ താഴെ ഇറക്കിക്കൊണ്ട് മുഖിം എന്നൊരു ഉന്നതൻ
അവിടെ അധികാരം പിടിക്കുകയുണ്ടായി. എങ്കിലും ഇദ്ദേഹത്തിന് മറ്റുള്ളവരുടെ പിന്തുണയൊന്നും നേടാനായില്ല. സ്വാഭാവികമായും അത് കാബൂളിലൊരു നായക പ്രതിസന്ധിയും അധികാര തർക്കവുമൊക്കെ സൃഷ്ടിച്ചു. ഇതൊരു അവസരമായി കണ്ട ബാബർ 1504 കാബൂൾ ആക്രമിക്കുകയും വലിയ പ്രതിരോധങ്ങൾ ഒന്നുമില്ലാതെ തന്നെ ഈ ദേശം പിടിച്ചെടുക്കുകയുമുണ്ടായി. അധികം താമസിയാതെ ഗസ്നിയും കീഴടക്കിയ ബാബർ അഫ്ഗാൻ മേഖലകളുടെ രാജാവായി മാറി. 1507 ചക്രവർത്തി പട്ടവും അദ്ദേഹം സ്വീകരിക്കുകയുണ്ടായി. കാബൂളിനെ എല്ലാവിധ സൗകര്യങ്ങളുമുള്ള ഉദ്യാനങ്ങളും പാർക്കുകളും നിറഞ്ഞതുമായ ഒരു മനോഹര നഗരമായി മാറ്റുകയും ചെയ്തു ബാബർ. എങ്കിലും അദ്ദേഹത്തിന് തൻ്റെ മാതൃരാജ്യം തിരിച്ചുപിടിക്കാനായില്ല. ഇതിനിടയിൽ 1510 ഉസ്ബക്കുകളുടെ നേതാവായ ഷെയ്ബാനി ഖാനെ പേർഷ്യൻ ഭരണാധികാരിയായ ഷാ ഇസ്മയിലുമായുള്ള യുദ്ധത്തിൽ കൊല്ലപ്പെടുകയുണ്ടായി. അത് സമർഖന്ധിലേക്ക് വീണ്ടും വഴി തുറന്നെന്ന് മനസ്സിലാക്കിയ ബാബർ ഷാ ഇസ്മായിലുമായി ഒരു സൗഹൃദ സന്ധി സൃഷ്ടിക്കുകയും സമർഖന്ധ് മേഖല കീഴടക്കുകയുമുണ്ടായി. സമർഖന്ധ് മാത്രമല്ല ബുഖാറയും ഖുറാസനുമൊക്കെ 1511 ബാബർക്ക് കീഴിലായി. എങ്കിലും ഇതൊക്കെ താൽക്കാലികം മാത്രമായിരുന്നു. സുന്നിയായ ബാബർ ഷിയാ ഭരണാധികാരിയായ ഷാ ഇസ്മയിലിന് മുന്നിൽ ചെറുതായെന്നും കളിപ്പാവയായെന്നുമുള്ള തരത്തിൽ രാജ്യത്ത് വലിയ പ്രശ്നങ്ങൾ ആരംഭിച്ചു. അതോടെ ഇരുകൂട്ടരും തമ്മിൽ ഒരു പ്രതിസന്ധിയും ഉടലെടുത്തു. ഇതിനെ ഒരു അവസരമായി കണ്ട ഉസ്ബെക്സ് അവരുടെ പുതിയ നേതാവായ ഉബൈദുള്ള ഖാൻ്റെ നേതൃത്വത്തിൽ 1512 വീണ്ടും സമർഖന്ത് കീഴടക്കുകയുണ്ടായി. അതോടെ മൂന്നാമതും സമർഖന്ത് നഷ്ടപ്പെട്ട ബാബർക്ക് കാബൂളിലേക്ക് തിരിച്ചു വരേണ്ടതായി വന്നു. സ്വാഭാവികമായും ഇത്തരമൊരു തിരിച്ചടിയേറ്റ അവസരത്തിലാണ് ബാബർ തൻ്റെ ശ്രദ്ധ പൂർണ്ണമായും കിഴക്കൻ അതിർത്തി മേഖലകളിലേക്ക് കൊണ്ടുവരുന്നത്. തിമൂർ കീഴടക്കിയ മേഖലകളായതുകൊണ്ട് തന്നെ ഈ മേഖലകൾ ബാബറിൻ്റെ മനസ്സിലുണ്ടായിരുന്നു എന്നതും ഉറപ്പുള്ള കാര്യമാണ്. തിമൂറിനെ പോലെ തന്നെ ഒരുപാട് സ്വപ്നങ്ങളുമായി തന്നെയാണ് ബാബറും ചെറുപ്രായത്തിൽ ആക്രമണ പരമ്പരയ്ക്കൊക്കെ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നത്. സെൻട്രൽ ഏഷ്യൻ മേഖലകളിൽ സമർഖന്ത് ആസ്ഥാനമാക്കിക്കൊണ്ട് വീണ്ടും ഒരു സാമ്രാജ്യം എന്ന ലക്ഷ്യത്തിലേക്ക് ബാബർ പലതവണ നടന്നു കയറാനും ശ്രമിച്ചു. എങ്കിലും ഉസ്ബക്കുകൾ കാരണം ആ പദ്ധതി പരാജയപ്പെട്ടതോടെ സ്വാഭാവികമായും ബാബർ തൻ്റെ ശ്രദ്ധ ഇന്ത്യൻ മേഖലകളിലേക്ക് കൊണ്ടുവന്നു. പടിഞ്ഞാറൻ ഏഷ്യൻ മേഖലയിൽ പേർഷ്യക്കാരും ഉസ്ബക്കുകളും പരസ്പരം ഏറ്റുമുട്ടുന്നുണ്ടെങ്കിൽ പോലും കൃത്യമായ ഒരു വിജയം സൃഷ്ടിക്കപ്പെടാത്തതുകൊണ്ട് തന്നെ കാബൂൾ മേഖലയ്ക്ക് ഭീഷണിയാവുന്ന തരത്തിലേക്ക് അവരൊന്നും എത്തില്ല. സ്വാഭാവികമായും സുരക്ഷിതമായ കാബൂൾ നിലനിർത്തിക്കൊണ്ട് ഇന്ത്യൻ മേഖലകളിലേക്ക് ബാബർ കടന്നെത്താമെന്നും ബാബർ കണക്ക് കൂട്ടുകയാണ്. ആ സമയമായപ്പോഴേക്ക് ബാബർ കഴിവുറ്റ ഒരു പട്ടാള ജനറലായി മാറിക്കഴിഞ്ഞിരുന്നു. തുർക്കികളുമായും മംഗോൾ വംശവുമായും ഉസ്ബക്കുകളുമായും പേർഷ്യക്കാരുമായും അഫ്ഗാനികളോടുമൊക്കെ ഏറ്റുമുട്ടിക്കൊണ്ട് വ്യത്യസ്ത പടനീക്കങ്ങളെയും തന്ത്രങ്ങളെയും ബാബർ നേരിട്ട് മനസ്സിലാക്കുകയും അവയൊക്കെ തന്നെയും വിജയിക്കാനുതകുന്ന യോദ്ധാവായും മാറുകയുണ്ടായി. ഒപ്പം തന്നെ മേൽപ്പറഞ്ഞ പല സൈനിക വിഭാഗങ്ങളിലെയും മികച്ച ആയുധങ്ങളെയും സൈനിക നീക്കങ്ങളെയും തൻ്റെ സൈന്യത്തിലേക്ക് കൊണ്ടുവരാനും പരീക്ഷിക്കാനും ബാബർ മടി കാണിച്ചതുമില്ല. പേർഷ്യക്കാരുടെ ആയുധങ്ങളും തുർക്കികളുടെ കുതിരപ്പടയും പീരങ്കിപ്പടയുമൊക്കെ അതിൽ നിർണായകമാണ്. തുർക്കിഷ് ഉദ്യോഗസ്ഥരായിരുന്ന ഉസ്താദ് അലിയുടെയും മുസ്തഫയുടെയും നേതൃത്വത്തിൽ ബാബർ മികച്ചൊരു പീരങ്കിപ്പടയെ തന്നെ സൃഷ്ടിക്കുകയുണ്ടായി. ഒപ്പം ആ കാലത്തെ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യങ്ങളും കൂടെ എടുത്തു പറയേണ്ടതുണ്ട്. ഡൽഹി സുൽത്താൻമാരുടെ സാമ്രാജ്യമൊക്കെ തകർന്ന് ഡൽഹി മേഖലയിൽ മാത്രം ഒതുങ്ങിയ ഒരു ചെറിയ രാജ്യമായി ആ കാലത്ത് എത്തിച്ചേർന്നിരുന്നു. ലോധി രാജവംശത്തിൻ്റെ അവസാന ഭരണാധിപനായിരുന്ന ഇബ്രാഹിം ലോധി തീരെ അപ്രാപ്തനും ധിക്കാരിയുമായിരുന്നതിനാൽ ജനങ്ങൾക്കിടയിൽ അയാൾക്ക് തീരെ സ്വാധീനമുണ്ടായിരുന്നില്ല. എന്തിനേറെ ഇബ്രാഹിം ലോധിക്ക് കീഴിലെ ഉന്നതർ തന്നെ അയാളെ ചോദ്യം ചെയ്യുന്ന അവസ്ഥയുണ്ടായി. ചുരുക്കിയാൽ അയാളുടെ അധികാരശക്തിയെ പൊതുവേ ജനങ്ങൾ മാനിച്ചിരുന്നില്ല. സ്വാഭാവികമായും അത് വടക്കേ ഇന്ത്യയിൽ രാഷ്ട്രീയ അസ്ഥിരത സൃഷ്ടിച്ചു. സിന്ത്, മുൾട്ടാൻ, ഗുജറാത്ത് എന്നീ പ്രദേശങ്ങളൊക്കെ സ്വതന്ത്രമായി നിലകൊണ്ടു. പഞ്ചാബ് മേഖലകൾ അധീശത്വം അംഗീകരിച്ചിരുന്നെങ്കിൽ പോലും സ്വതന്ത്ര സ്വഭാവത്തിലാണ് നിലനിന്നത്. ബംഗാൾ മേഖലയും സ്വതന്ത്രമായി തന്നെ നിലനിന്നു. ചുരുക്കിയാൽ ഇന്ത്യൻ മേഖലയിലുണ്ടായിരുന്ന അഫ്ഗാനികൾ തന്നെ എതിർചേരികളിൽ നിലനിന്നത് ഒരു വിദേശ ആക്രമണത്തെ തടയുന്നതിനെ പ്രതികൂലമായി ബാധിച്ചു. ഡെക്കാൻ മേഖലകളിലും ഇതുപോലൊക്കെ തന്നെയായിരുന്നു അവസ്ഥ എന്ന് പറയാം. ബാമിനി സാമ്രാജ്യം അധപ്പതിക്കുകയും അതിൻ്റെ സ്ഥാനത്ത് ചെറുകിട രാജ്യങ്ങൾ സൃഷ്ടിക്കപ്പെടുകയുമുണ്ടായി. ഇവരാണെങ്കിൽ നിരന്തരം വിജയനഗരവുമായി ഏറ്റുമുട്ടിക്കൊണ്ടിരുന്നു. ഒപ്പം രജപുത്ര മേഖലകളും ശക്തമായി തന്നെ നിലനിന്നു. ഇത്തരത്തിൽ ആ കാലം എന്നത് പല രാജ്യങ്ങളായി വിഭജിക്കപ്പെട്ട ഇന്ത്യൻ മേഖലകളായിരുന്നു എന്നതാണ് അതിൻ്റെ സത്യാവസ്ഥ. സിന്ധിലും കാശ്മീരിലും ഒറീസയിലുമൊക്കെ സ്വതന്ത്ര രാജ്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും അവരൊന്നും അത്ര ശക്തരുമല്ലായിരുന്നു. ഉത്തരേന്ത്യയിൽ ആ സമയമുണ്ടായിരുന്ന ശക്തൻ എന്നത് റാണാ സംഖ്യയുടെ മേവാർ ദേശമായിരുന്നു.
അദ്ദേഹം അയൽദേശങ്ങൾക്ക് നേരെയും ഡൽഹിക്ക് നേരെയുമൊക്കെ ഈ സമയം ആക്രമണങ്ങൾ നടത്തിയിരുന്നു. സ്വാഭാവികമായും ആ സമയം വിജയനഗര സാമ്രാജ്യം അതിശക്തമായി നിലനിന്ന കാലം കൂടിയാണത്. എങ്കിലും ബാമിനി രാജ്യങ്ങളുമായി ഏറ്റുമുട്ടിക്കൊണ്ടിരുന്ന വിജയനഗരത്തിന് ഉത്തരേന്ത്യയുടെ ചുമതല കൂടി വഹിക്കാനുള്ള പ്രാപ്തിയൊന്നും ഇല്ലായിരുന്നു എന്നും പറയാം. ചുരുക്കിയാൽ ഓരോ ഭരണാധികാരിയും പരസ്പരം പോരടിക്കുന്ന ഒരവസ്ഥ ഇവിടെ ഉണ്ടായിരുന്നു. അവരിൽ പലരും ബാബറെ ക്ഷണിക്കുന്ന അവസ്ഥകളും ഉണ്ടായിട്ടുണ്ട്. ആലം ഖാൻ ലോധി ബാബറെ ക്ഷണിക്കുകയും അദ്ദേഹത്തിൻ്റെ സഹായത്തോടെ ഡൽഹി കീഴടക്കാനുള്ള സാധ്യതകൾ തേടുകയുമുണ്ടായി. അതുപോലെ തന്നെ ദൗലത് ഖാൻ ലോധി ബാബറെ പഞ്ചാബ് നിലനിർത്തുന്നതിൻ്റെ ഭാഗമായി ക്ഷണിക്കുകയുണ്ടായി. ബാബർ പ്രധാനമായും ഇന്ത്യൻ മേഖലകൾ ആക്രമിച്ചിരിക്കുന്നത് 5 തവണയായിട്ടാണ്. എന്നാൽ ആദ്യകാലത്തെ ആക്രമണങ്ങളെ കൂടുതലും ഈ മേഖലകളെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പടനീക്കങ്ങളായിട്ടാണ് ബാബർ ഉപയോഗിച്ചത്. പ്രധാനമായും അദ്ദേഹത്തിന് മുന്നിലുണ്ടായിരുന്ന എതിരാളികൾ ലോധിമാർ, അഫ്ഗാൻകാർ, രജപുത്രർ എന്നിവരായിരുന്നു. ഏതായാലും ബാബറുടെ ആദ്യ ആക്രമണം ഉണ്ടാവുന്നത് 1519ലാണ്. വലിയ പ്രതിരോധങ്ങളൊന്നും ഇല്ലാതെ തന്നെ ബജൌർ, ഭേറ മേഖലകൾ കീഴടക്കിയ ബാബർ അധികം താമസിയാതെ തന്നെ തിരിച്ചു പോവുകയുമുണ്ടായി. ഇന്നത്തെ പാകിസ്ഥാനിലെ മേഖലകളാണിവയൊക്കെ. അദ്ദേഹം തിരിച്ചുപോയതോടെ ഈ പ്രദേശങ്ങളും ബാബർക്ക് സ്വാഭാവികമായും നഷ്ടപ്പെട്ടു. അതേ വർഷം തന്നെ വീണ്ടും എത്തിയ ബാബർ ഇപ്രാവശ്യം പെഷവാർ മേഖലകളിലേക്ക് കടന്നെത്തുകയുണ്ടായി. എങ്കിലും പെട്ടെന്ന് തന്നെ വീണ്ടും തിരിച്ചു പോവുകയുമുണ്ടായി. തുടർന്ന് തൊട്ടടുത്ത വർഷം 1520ൽ അദ്ദേഹം വീണ്ടും ആക്രമണം നടത്തുകയും പഞ്ചാബ് മേഖലകളിലേക്ക് കടന്ന് സിയാൽകോട്ടും സയ്യിദ്പൂറുമൊക്കെ കീഴടക്കുകയും എന്നാൽ പിന്നീട് തിരിച്ചു പോവുകയുമുണ്ടായി. 1524ൽ നാലാമതും പടയോട്ടം നടത്തിയ ബാബർ ഇത്തവണ ലാഹോർ, ദിബാൽപൂർ മേഖലകൾ വരെയും കീഴടക്കുകയുണ്ടായി. എങ്കിലും ദൗലത് ഖാൻ ലോധിയുടെ മക്കളായിരുന്ന അലം ഖാൻ ലോധിക്കും ദിലാവർ ഖാൻ ലോധിക്കും ഈ പ്രദേശങ്ങളുടെ ഭരണ ചുമതല നൽകിക്കൊണ്ട് ബാബർ വീണ്ടും തിരിച്ച് കാബൂളിലേക്ക് പോവുകയുണ്ടായി. എന്നാൽ ബാബർ തിരിച്ചുപോയതോടെ ദൗലത് ഖാൻ ലോധി പഞ്ചാബ് മേഖലകളൊക്കെ വീണ്ടും തിരിച്ചുപിടിക്കുകയുമുണ്ടായി. അങ്ങനെയാണ് 1525ൽ ബാബർ വീണ്ടും ഇന്ത്യൻ മേഖലകൾ ലക്ഷ്യമാക്കിക്കൊണ്ട് പടനീക്കം ആരംഭിക്കുന്നത്. എന്നാൽ ഇത്തവണ ഈ മേഖലകളൊക്കെ തന്നെയും പൂർണ്ണമായി കീഴടക്കുക എന്ന ലക്ഷ്യവുമായി കൂടിയാണ് ബാബർ പട നയിച്ചത്. മറ്റൊരർത്ഥത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തെ പാടെ മാറ്റിയെഴുതിയ ആക്രമണങ്ങളായിക്കൂടി അദ്ദേഹത്തിൻ്റെ 5-ാം ആക്രമണം മാറുകയാണുണ്ടായത്. 1525ൽ 5-ാമതും പട നയിച്ച ബാബറിനെ കണ്ട് ഭയന്ന ദൗലത് ഖാൻ സ്വാഭാവികമായും ബാബറിന് മുന്നിൽ കീഴടങ്ങേണ്ടി വന്നു. ദൗലത് ഖാനെ തടവിലിടുകയും ഭേറയിലേക്ക് കൊണ്ടുപോവുകയുമുണ്ടായി. വഴിമധ്യയെ ദൗലത് ഖാൻ മരണപ്പെടുകയും ചെയ്തു. അപ്രകാരം പഞ്ചാബ് മേഖല കീഴടക്കിയ ബാബർ ഡൽഹി ലക്ഷ്യമാക്കി പടനീക്കം തുടർന്നു. വഴിയിൽ പാനിപ്പത്ത് യുദ്ധക്കളത്തിൽ ഇബ്രാഹിം ലോധി ബാബറുമായി ഏറ്റുമുട്ടാൻ ഒരുങ്ങി നിന്നിരുന്നു. ബാബറിൻ്റെ തന്നെ എഴുത്തുകളിൽ ബാബർ കാബൂളിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ 12,000 വരുന്ന പടയായിരുന്നു. പഞ്ചാബ് കീഴടക്കിയതോടെ അത് കൂടിയിട്ടുമുണ്ടാവാം. എങ്കിലും പൊതുവെ ചരിത്രകാരന്മാർ 20,000-25,000 ഇടയിലുള്ള ഒരു സൈനിക ബലമാണ് ബാബർക്ക് നൽകുന്നത്. നേരെ മറിച്ച് ഇബ്രാഹിം ലോധിയുടെ സൈന്യത്തിൻ്റെ വലിപ്പം വളരെ വലുതുമായിരുന്നു. 100,000 സൈനികർ ഉണ്ടെന്നൊക്കെ എഴുത്തുകളിൽ കാണാം. എങ്കിൽ പോലും ചരിത്രകാരന്മാർ കണക്കാക്കുന്നത് അത് ഏതാണ്ട് 40,000 എന്ന നിലയിലാണ്. ഏതായാലും പാനിപ്പത്ത് യുദ്ധക്കളത്തിൽ ഇരു സൈന്യങ്ങളും അണിനിരക്കുകയും ഏതാണ്ട് ഒരാഴ്ചക്കാലം വെല്ലുവിളികളും ചെറിയ സംഘട്ടനങ്ങളും സൈനിക ഒരുക്കങ്ങളുമൊക്കെയായി യുദ്ധം നീണ്ടുപോവുകയുമുണ്ടായി. അങ്ങനെ 1526 ഏപ്രിൽ 21-ാം തീയതി രാവിലെ യുദ്ധമുണ്ടാവുകയും ഉച്ചയോടെ തന്നെ അത് അവസാനിക്കുകയും ചെയ്തു. ഇബ്രാഹിം ലോധി യുദ്ധക്കളത്തിൽ മരിച്ചു വീണപ്പോൾ അദ്ദേഹത്തിൻ്റെ സൈന്യം തകർന്നടിയുകയും ചെയ്തു. ഏതായാലും പാനിപ്പത്ത് യുദ്ധം ഇന്ത്യയിലെ ലോധി വംശത്തിൻ്റെ അവസാനത്തിനും കാരണമായി. ഇന്ത്യൻ മണ്ണിൽ അഫ്ഗാനികളുടെ ശക്തിയൊക്കെ തകർന്നടിഞ്ഞു. അതിവേഗം കുതിച്ച ബാബർ ഡൽഹിയും ആഗ്രയും ഒക്കെ കീഴടക്കിക്കൊണ്ട് ഇന്ത്യൻ മണ്ണിൽ മുഗൾ സാമ്രാജ്യത്തിന് തുടക്കമിട്ടു എന്ന് പറയാം. എങ്കിലും ഒരു സ്ഥിരതയുള്ള ഭരണ പ്രക്രിയ സൃഷ്ടിക്കാനായി അദ്ദേഹത്തിന് മുന്നിൽ ഒട്ടേറെ യുദ്ധങ്ങളും ഒട്ടേറെ എതിരാളികളുമൊക്കെ ബാക്കിയുണ്ടായിരുന്നു. പാനിപ്പത്ത് യുദ്ധത്തിൽ ബാബർ നേടിയെടുത്ത നിഷ്പ്രയാസ വിജയത്തിന് പല കാരണങ്ങൾ പൊതുവെ പറയാറുണ്ട്. അതിൽ പ്രധാനം യുദ്ധഭൂമിയിൽ അദ്ദേഹം കാലങ്ങളായി നേടിയെടുത്ത അനുഭവജ്ഞാനവും ആരെയും ഭയക്കാത്ത ആത്മധൈര്യവുമാണ്. ഒപ്പം പല കാലങ്ങളിലായി ബാബറുടെ സൈന്യം നേടിയെടുത്ത മികവുകളുമൊക്കെയാണ് ബാബറെ ആക്രമണ ശൈലിയിൽ മുന്നോട്ട് നയിച്ചിരുന്നത്. ഒപ്പം തന്നെ ഇബ്രാഹിം ലോധിയുടെ കഴിവുകേടും ഒരു വലിയ ഘടകമായി ഇവിടെ നിലകൊള്ളുകയുണ്ടായി. ബാബർ തന്നെ തൻ്റെ ഓർമ്മക്കുറിപ്പുകളിൽ ഇബ്രാഹിം ലോധിയെപ്പറ്റി എഴുതിയിട്ടുണ്ട്. അനുഭവങ്ങളില്ലാത്ത, സൈനിക നീക്കങ്ങളിലും പടനീക്കത്തിലുമൊന്നും ശ്രദ്ധയില്ലാത്ത, പ്രതിരോധമൊന്നും സൃഷ്ടിക്കാതെ പിന്മാറുന്ന, എന്താകും ഫലമെന്ന് മുൻകൂട്ടി കാണാതെ ആക്രമിക്കുന്ന ഒരാളായിട്ടാണ് ഇബ്രാഹിം ലോധിയെ ബാബർ എഴുതി വച്ചിട്ടുള്ളത്.
ഒപ്പം ബാബറുടെ വെടിക്കോപ്പുകളോടും പീരങ്കിപ്പടകളോടും മല്ലിടാൻ മാത്രം ലോധിയുടെ സൈന്യം സജ്ജരല്ലായിരുന്നു എന്നതുമാണ്. ഏതായാലും പാനിപ്പത്ത് യുദ്ധം വിജയിച്ച് ഡൽഹിയിലെത്തിയ ബാബർക്ക് അതിവേഗം അടുത്ത പ്രതിസന്ധികൾ ഉടലെടുത്തു. ഇബ്രാഹിം ലോധിയുടെ തോൽവിക്കിടെ രക്ഷപ്പെട്ട മഹ്മൂദ് ലോധി നാടുവിടുകയും ബാബർക്കെതിരെ ഒരു സൈന്യത്തെ ഒരുക്കാനുള്ള ശ്രമങ്ങളിലേക്കുമെത്തി. ഇതേ സമയം പല അഫ്ഗാൻ ഭരണാധികാരികളും സ്വതന്ത്ര രാജ്യങ്ങളായി മാറുകയുമുണ്ടായി. മേവാറിലെ റാണ സംക്രമസിംഹനായിരുന്നു ബാബറിൻ്റെ സിംഹാസനത്തെ ചോദ്യം ചെയ്യാൻ ശക്തിയുള്ള മറ്റൊരു രാജാവ്. ബാബർ തൻ്റെ ഓർമ്മക്കുറിപ്പുകളിൽ ഈ നാട്ടിലെ ജനങ്ങൾ തന്നെ വെറുക്കുന്നുവെന്നും അവർ ഓടി രക്ഷപ്പെടുകയാണെന്നും എഴുതിയിട്ടുണ്ട്. എന്നാൽ താൻ മറ്റുള്ളവരെ പോലെ കൊള്ള നടത്താനല്ല വന്നതെന്ന് ഇവരെ ബോധിപ്പിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം എഴുതുന്നു. ഈ നാട്ടിലെ അസഹനീയമായ ചൂട് കാരണം തിരിച്ചു പോവേണ്ടി വരുമോ എന്ന ആശങ്കയും ബാബർ പങ്കുവയ്ക്കുന്നുണ്ട്. ഏതായാലും ബാബർ ഇന്ത്യയിൽ തന്നെ നിലകൊള്ളുകയും താൻ കീഴടക്കിയ മേഖലകളിൽ ഒരു സ്ഥിരത കൊണ്ടുവരുന്നതിന് നടപടികളും എടുത്തു. തൻ്റെ കീഴിലുള്ള പ്രദേശങ്ങളെ വിഭജിച്ച് ഭരണമേഖലകളാക്കി മാറ്റി. ബാബർ കൊള്ള നടത്താനും മനുഷ്യരെ കൊല്ലാനുമല്ല എന്ന് മനസ്സിലാക്കിയ ജനങ്ങൾ തിരിച്ചു വരികയും അവരവരുടെ പ്രദേശങ്ങളിൽ ജീവിക്കാനും ആരംഭിച്ചു. ഏതായാലും ഡൽഹിയിൽ തന്നെ തുടർന്ന് ഒരു പുതിയ സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ ഒരുങ്ങിയതോടെ ബാബർക്ക് അടുത്ത എതിരാളിയെത്തി. അതായിരുന്നു റാണ സംക്രമസിംഹൻ. ഇന്ത്യൻ മണ്ണിൽ ബാബർ നേരിട്ട ഏറ്റവും വലിയ യുദ്ധം കൂടിയായിരുന്നു ദ ബാറ്റിൽ ഓഫ് ഖാൻവ എന്നറിയപ്പെടുന്ന ഈ യുദ്ധം. ഇബ്രാഹിം ലോധിക്കെതിരെ ബാബർക്ക് പിന്തുണ നൽകിയിരുന്ന റാണ സംഘ എന്നാൽ കീഴടക്കിയതിനപ്പുറം ബാബർ ഇന്ത്യ വിട്ടു പോകുമെന്നാണ് കരുതിയത്. എന്നാൽ ബാബർ ഇവിടെ തുടരാൻ തീരുമാനിച്ചതോടെ റാണയുടെ എതിർപ്പ് സൃഷ്ടിക്കപ്പെട്ടു. അതോടെ റാണ സംക്രമസിംഹൻ കളം മാറ്റുകയും ബാബർക്ക് എതിരെ തിരിയുകയും അഫ്ഗാനികളുടെ പിന്തുണ നേടുകയുമുണ്ടായി. ആലംഖാം ലോധിക്ക് അഭയം നൽകുകയും മഹ്മൂദ് ലോധിയെ ഡൽഹിയുടെ ഭരണാധികാരിയായി അംഗീകരിക്കുകയും പല അഫ്ഗാൻ ഉന്നതർക്കും പിന്തുണയും നൽകിയതോടെ മുഗളരും രജപുത്രരും തമ്മിലുള്ള ഒരു യുദ്ധത്തിന് കളമൊരുങ്ങി. ആഗ്ര പിടിച്ചെടുക്കണമെന്ന ലക്ഷ്യത്തോടെ രജപുത്രരാണ് ഇവിടെ ഒരു ഒഫൻസീവ് അറ്റാക്കൊക്കെ സൃഷ്ടിക്കുന്നത്. മഹ്മൂദ് ലോധിയും മറ്റുന്നതരുമൊക്കെ ഇതിന് പിന്തുണ നൽകുകയുമുണ്ടായി. കുതിച്ചു വരുന്ന രജപുത്രരെ തടയാനായി ബാബർ രണ്ട് സൈന്യത്തെ അയക്കുകയും ചെയ്തു. എന്നാൽ ഈ രണ്ട് സൈന്യങ്ങളും റാണ സംക്രമസിംഹൻ്റെ ശക്തിക്ക് മുന്നിൽ തോൽക്കുന്നതാണ് ബാബർ കണ്ടത്. അതോടെ പാനിപ്പത്തിൽ നേരിട്ടതിനേക്കാൾ വലിയൊരു ശക്തി ഇവിടെയുണ്ടെന്ന് മനസ്സിലാക്കിയ ബാബർ സൈനികരെ മാനസികമായി ഉണർത്താൻ ശ്രമിച്ചു. ഒന്നിലും പതറാത്ത ആളായതുകൊണ്ട് തന്നെ ബാബർ രജപുത്രരെ നേരിടാനായി ഒരുങ്ങി. അങ്ങനെയാണ് ബാറ്റിൽ ഓഫ് ഖാൻവ സംഭവിക്കുന്നത്. ആഗ്രയിൽ നിന്ന് ഏതാണ്ട് 50 കിലോമീറ്റർ അകലെയുള്ള യുദ്ധക്കളത്തിൽ വെച്ച് ഇരു കൂട്ടരും അങ്ങനെ ഏറ്റുമുട്ടുകയുണ്ടായി. ചില ചരിത്രകാരന്മാർ 100,000-ൽ വരുന്ന രജപുത്ര സേന ബാബറിൻ്റെ സേനയുടെ 4-5 മടങ്ങുണ്ടെന്ന് പറയുകയുണ്ടായി. എങ്കിലും പൊതുവെ ബാബറുടെ സൈന്യത്തിൻ്റെ 2,000-ൽ സൈന്യം ഏതായാലും രജപുത്രർക്ക് ഉണ്ടായിരുന്നു എന്നാണ് അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത്. ബാബറുടെ പട ഏതാണ്ട് 40,000-ത്തിനടുത്തും രജപുത്ര സേന ഏതാണ്ട് 80,000-ത്തിലധികവും. ഒട്ടേറെ പോരാട്ടങ്ങൾ നേരിട്ടിട്ടുള്ള റാണ സംഘയും ഗംഭീരനായ ഒരു പോരാളി തന്നെയായിരുന്നു. അങ്ങനെ 1527 March 17 രാവിലെ ഇരു കൂട്ടരും തമ്മിലുള്ള യുദ്ധം ആരംഭിക്കുകയാണ്. ഒടുവിൽ യുദ്ധത്തിൽ റാണ സംഘയ്ക്ക് പരിക്കേൽക്കുകയും യുദ്ധക്കളത്തിൽ നിന്ന് പിന്മാറേണ്ടി വരികയുമുണ്ടായി. രാജ്പുത് സൈന്യത്തെ വളഞ്ഞ മുഗൾപട രജപുത്രരെ തോൽപ്പിക്കുകയും ചെയ്തു. ചുരുക്കിയാൽ എണ്ണത്തിൽ കുറവായിട്ട് കൂടി മികച്ച പീരങ്കിപ്പടയും നൂതനമായ സൈനിക നീക്കങ്ങളും നായകത്വവുമൊക്കെ കൊണ്ട് ബാബർ വീണ്ടും വിജയിക്കുകയാണുണ്ടായത്. പരിക്കേറ്റതുകൊണ്ട് തന്നെ റാണ സംഘയ്ക്ക് നായകനായി അവിടെ തുടരാനുമായില്ല. നിർണായക നിമിഷത്തിൽ അദ്ദേഹത്തിൻ്റെ പിന്മാറ്റം സൈനികരെയും തളർത്തിയിരിക്കാം. എങ്കിലും മുഗളരുടെ വെടിക്കോപ്പുകളും പീരങ്കിപ്പടയുടെയും ശക്തി തന്നെയാണ് ഈ യുദ്ധത്തിലും മേൽക്കൈ നേടിയത്. ഏതായാലും ബാറ്റിൽ ഓഫ് ഖാൻവ പാനിപ്പത്ത് യുദ്ധത്തെക്കാളും നിർണായകമായി ചരിത്രത്തിൽ നിലകൊള്ളുന്നു. ഈ യുദ്ധം മുഗളിൻ്റെ ശക്തി എന്തെന്ന് തുറന്നു കാട്ടുന്നതിനും രജപുത്ര ശക്തിയുടെ തകർച്ചയ്ക്കും കൂടി കാരണമായി മാറി. റാണ സംഘ 1528 മരണപ്പെട്ടതോടെ ഡൽഹി പിടിച്ചെടുക്കണമെന്ന രജപുത്രരുടെ ആഗ്രഹം തകർന്നു, ഒപ്പം അവരുടെ ശക്തിയും. ഡൽഹിയിലെ തകർച്ച സമയത്ത് ഉത്തരേന്ത്യയിൽ അനുഭവപ്പെട്ടിരുന്ന രാഷ്ട്രീയ ശൂന്യത നികത്തുവാൻ രജപുത്രർ നടത്തിയ നീക്കങ്ങൾ കൂടിയാണ് ഇതോടുകൂടി അവസാനിച്ചത്. രജപുത്ര മേഖലയിലെ പലരും മുഗളർക്ക് കീഴടങ്ങുന്ന അവസ്ഥയും അവിടെ സൃഷ്ടിക്കപ്പെട്ടു. ഏതായാലും ഈ യുദ്ധത്തോടെ മുഗളിൻ്റെ ശക്തി വെളിപ്പെടുകയും ഡൽഹിയിലെ ശക്തി എന്ന നിലയിൽ ബാബർ അധികാരം നേടിയെടുക്കുകയും അദ്ദേഹത്തിൻ്റെ ഭരണതലം കാബൂളിൽ നിന്ന് ഡൽഹിയിലേക്ക് മാറ്റപ്പെടുകയുമുണ്ടായി. ഇതേ സമയം തന്നെ മറ്റൊരു യുദ്ധം കൂടി ഉണ്ടാവുകയുണ്ടായി. അതാണ് ബാറ്റിൽ ഓഫ് ചാന്ദേരി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ചാന്ദേരി എന്ന ദേശം മാൽവ മേഖലയിലായിരുന്നു.
ഈ മേഖല കീഴടക്കിയാൽ പടിഞ്ഞാറൻ മേഖലകളിലേക്കുള്ള കച്ചവട വഴികൾ തുറക്കുമെന്നതും ഒപ്പം മാൽവ കീഴടക്കുന്നതിന് സഹായകമാകുമെന്നതും ബാബറെ ഇങ്ങോട്ട് നയിച്ചു. ഒപ്പം തന്നെ ആ സമയം ചാന്ദേരി മിദിനി റായ് എന്നുപേരുള്ള ഒരു രജപുത്ര ഉന്നതൻ്റെ കൈകളിലുമായിരുന്നു. കൂടാതെ ബാബർക്കെതിരെ പോരാടിയ റാണാ സംഗയുടെ അടുത്ത അനുയായി കൂടിയായിരുന്നു മിദിനി റായ്. സ്വാഭാവികമായും ഈ മേഖലയിലെ മിദിനി റായിയുടെ ശക്തി തകർക്കാൻ ബാബർ തീരുമാനിച്ചു. ചാന്ദേരി മുകളിന് നൽകണമെന്നും പകരമൊരു ദേശം തരാമെന്നും ബാബർ പറഞ്ഞെങ്കിലും മിദിനി റായ് അത് നിരാകരിച്ചു. അപ്രകാരം 1528 ജനുവരി 29 ബാബർ ചാന്ദേരി ആക്രമിക്കുകയും യുദ്ധത്തിൽ മിദിനി റായ് കൊല്ലപ്പെടുകയും ഈ ദേശം ബാബർ പിടിച്ചെടുക്കുകയുമുണ്ടായി. എങ്കിലും മാൽവ മേഖലയിലെ അഹമ്മദ് ഷായ്ക്ക് ഈ മേഖലകളുടെ ചുമതല ബാബർ നൽകുകയാണ് ഉണ്ടായത്. അതിനുശേഷം ബാബർക്ക് വലിയ എതിരാളികൾ ഉണ്ടായിരുന്നില്ല. ബാബർ അതിവേഗം പല മേഖലകളിലേക്കും കുതിക്കുകയുണ്ടായി. എന്നാൽ ഈ സമയം അഫ്ഗാനികൾ വീണ്ടും ഡൽഹി പിടിച്ചെടുക്കാൻ ഒരു ശ്രമം നടത്തുകയുണ്ടായി. ഇതാണ് പ്രശസ്തമായ ബാറ്റിൽ ഓഫ് ഗോഗ്ര എന്ന പേരിൽ അറിയപ്പെടുന്നത്. മഹ്മൂദ് ലോധിയുടെ നേതൃത്വത്തിൽ ഒരു സൈന്യത്തെ സൃഷ്ടിക്കുകയും അവർ ബീഹാറിൽ അണിനിരക്കുകയും ചെയ്തു. അവർക്ക് ബംഗാളിലെ അഫ്ഗാൻ ഭരണാധികാരിയായിരുന്ന നുസ്രത് ഷായുടെ പിന്തുണയും ലഭിച്ചിരുന്നു. ഏതായാലും ബീഹാറിൽ നിന്നൊരു സൈനിക നീക്കം ആരംഭിച്ചതോടെ അതിനെ തകർക്കാനായി ബാബർ അങ്ങോട്ട് കുതിച്ചു. ബാബറുടെ വരവറിഞ്ഞപ്പോൾ തന്നെ പല അഫ്ഗാൻ വിഭാഗങ്ങളും പിന്മാറുകയും മറ്റ് ചിലർ ബാബർക്ക് മുന്നിൽ കീഴടങ്ങുകയും ഒക്കെ ഉണ്ടായി. ഇവർക്കൊക്കെ തന്നെയും ബാബർ മാപ്പ് നൽകി. ഒപ്പം തന്നെ ബംഗാളുമായി ഏറ്റുമുട്ടാൻ ആഗ്രഹിക്കുന്നില്ലെന്നും കലാപക്കൊടി ഉയർത്തിയ അഫ്ഗാനികൾക്ക് ബംഗാൾ സംരക്ഷണം നൽകരുതെന്നും ബാബർ ആവശ്യപ്പെട്ടു. ഈയൊരു നടപടിയെടുത്ത ശേഷം ബാബർ ബീഹാറിലേക്ക് കുതിക്കുകയും അവിടെയുണ്ടായിരുന്ന മഹ്മൂദ് ലോധിക്ക് കീഴിലുള്ള അഫ്ഗാനികൾക്ക് ബാബറോട് യുദ്ധം ചെയ്യേണ്ടതായി വന്നു. ഗാഗ്ര നദീതീരത്ത് വച്ച് 1529 മെയ് 6 ഈ യുദ്ധം നടന്നത്. മഹ്മൂദ് ലോധിയും അഫ്ഗാൻ പ്രഭുക്കന്മാരുമൊക്കെ ഈ യുദ്ധത്തിൽ പൂർണ്ണമായും പരാജയപ്പെട്ടു. പലരും ബാബർക്ക് മുന്നിൽ കീഴടങ്ങുകയും മഹ്മൂദ് ലോധി അവിടെ നിന്ന് ജീവനും കൊണ്ട് രക്ഷപ്പെടുകയും ഒക്കെ ഉണ്ടായി. ബംഗാളുമായുള്ള ഉടമ്പടി അനുസരിച്ച് ബീഹാറിൻ്റെ ഒരു മേഖല തൻ്റെ കീഴിൽ നിലനിർത്തിക്കൊണ്ട് ബാക്കി മേഖലകൾ തൻ്റെ മേൽക്കോയ്മ അംഗീകരിപ്പിച്ചുകൊണ്ട് ബാബർ അവിടെ നിന്ന് തിരിച്ചു പോവുകയാണ് ഉണ്ടായത്. ഏതായാലും ഇതോടെ ബാബർ ഇന്ത്യൻ മേഖലകളിലെ വലിയൊരു പ്രദേശത്തിന് അധിപനായി മാറുകയും ചെയ്തു. ബാബറുടെ ഈ വിജയങ്ങൾക്ക് ചിലർ പ്രത്യേക പ്രാധാന്യവും പറയാറുണ്ട്. കുഷാന സാമ്രാജ്യത്തിൻ്റെ പതനത്തെ തുടർന്ന് ഇന്ത്യക്ക് നഷ്ടപ്പെട്ട കാബൂളും കാണ്ഡഹാറും വീണ്ടും ഇന്ത്യയുടേതായ ഒരു സാമ്രാജ്യത്തിൻ്റെ പരിധിയിൽ വന്നു എന്നതാണത്. കൂടാതെ ഇതിലൂടെ വടക്ക് പടിഞ്ഞാറൻ മേഖലകളിൽ നിന്ന് ഇന്ത്യയിലേക്ക് ആക്രമണ സാധ്യതകൾ കുറയുന്നതിനും ഒപ്പം ലോകമേഖലകളിലേക്കുള്ള വ്യാപാരത്തിൽ നിർണായക മേഖലകളായി മാറിയ കാബൂളും കാണ്ഡഹാറുമൊക്കെ കയ്യിലുള്ളത് കൊണ്ട് തന്നെ ഇന്ത്യൻ മേഖലകളിൽ നിന്നുള്ള കച്ചവടം വർദ്ധിക്കുന്നതിനും ഇതൊക്കെ കാരണമായി മാറി. തുഗ്ലക് കാലഘട്ടത്തിനിപ്പുറം ഒരു ചക്രവർത്തി എന്ന നിലയിൽ പേരും പ്രശസ്തിയും ബഹുമാനവുമൊക്കെ നേടിയ ആൾ കൂടിയായി ബാബറിനെ കാണാവുന്നതാണ്. ബാബറിനെ ജനങ്ങൾ ബഹുമാനിക്കുകയും എതിരാളികൾ പേടിക്കുകയും ചെയ്തിരുന്നു. തൻ്റെ സാമ്രാജ്യത്തിൽ സമാധാനവും വികസനവും വരണമെന്നാഗ്രഹിച്ച ആൾ കൂടിയായി ബാബറിനെ കാണാം. പൂന്തോട്ടങ്ങളെ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന ബാബർ മിക്ക നഗരങ്ങളിലും ഒട്ടേറെ നിർമ്മിതികൾ സൃഷ്ടിക്കുകയും പൂന്തോട്ടങ്ങൾ നിർമ്മിക്കുകയുമുണ്ടായി. ഒപ്പം ജനങ്ങൾക്കായി സമാധാനവും സുരക്ഷയും നീതിയുമൊക്കെ ഉറപ്പുവരുത്താൻ ശ്രമങ്ങൾ നടത്തുകയും ചെയ്തു. എങ്കിൽ പോലും ബാബർ ഒരു നല്ല ഭരണാധികാരിയായി പൊതുവെ കണക്കാക്കപ്പെടാറില്ല. തൻ്റെ കീഴിലായ പ്രദേശങ്ങളുടെ ശാശ്വതമായ ഭരണത്തിന് വേണ്ടി ബാബർ പുതിയ രീതിയിൽ ഒരു സംവിധാനവും സൃഷ്ടിച്ചില്ല. അത് ഇന്ത്യയിലായാലും കാബൂളിലായാലും ഏറെക്കുറെ അങ്ങനെ തന്നെ. ഭരണമേഖലകളുടെ നവോത്ഥാനം എന്നത് നിരന്തര പോരാട്ടങ്ങൾ നടത്തിയിരുന്നത് കൊണ്ട് തന്നെ ബുദ്ധിമുട്ടായിരിക്കാം എന്നും അനുമാനിക്കാം. സാമ്രാജ്യത്തെ പഴയ രീതിയിൽ തന്നെ പല ഫ്യൂഡൽ മേഖലകളാക്കി തിരിച്ച് ശക്തർ പങ്കിട്ടെടുക്കുകയാണുണ്ടായത്. ബാബർ ഏതായാലും കൂടുതൽ ഏകീകരിക്കപ്പെട്ട മെച്ചപ്പെട്ട ഒരു ഭരണ സംവിധാനത്തിനായി നീക്കങ്ങളും നടത്തിയിരുന്നില്ല. സാമ്രാജ്യത്തിൻ്റെ സാമ്പത്തിക അവസ്ഥ ഉയർത്തുന്നതിലും ബാബർ പിന്നിട്ട് നിന്നു. പലപ്പോഴും തൻ്റെ കീഴിലുള്ള ഉന്നതർക്ക് ബാബർ സമ്മാനങ്ങളായി ഇവയൊക്കെ നൽകുകയുമുണ്ടായി. ഒരുപക്ഷെ തനിക്ക് കീഴിൽ ഇവരെയൊക്കെ നിലനിർത്തേണ്ടതിൻ്റെ ആവശ്യകതയായിരിക്കാം ഇതിനൊക്കെ കാരണം. എങ്കിലും ബാബർ നായകനായി ഉണ്ടായിരുന്നപ്പോൾ ബാബറിൻ്റെ കേന്ദ്രീകൃത ശക്തി കൊണ്ട് തന്നെ സാമ്രാജ്യത്തിന് ഏകീകരിക്കപ്പെട്ട ഒരവസ്ഥ ഉണ്ടായിരുന്നു എന്ന് പറയാം. മറുവശത്ത് പ്രഭുക്കന്മാർ ബാബർക്ക് കീഴിൽ അവരുടേതായ ഒരു ഭരണത്തിലും നിലകൊണ്ടു. താൻ കീഴടക്കിയ പുതിയ മേഖലകൾ തൻ്റെ ഭരണത്തിന് കീഴിൽ കൊണ്ടുവരാൻ ബാബർ വലിയ ശ്രമങ്ങളും നടത്തിയതായി കാണുന്നില്ല. ഒരുപക്ഷെ 1526 മുതൽ 1530 വരെയുള്ള കാലത്ത് നിരന്തര യുദ്ധങ്ങളായതുകൊണ്ട് കൂടിയാവണം ഇതൊക്കെ തന്നെ. ഏതായാലും 1529 ബാറ്റിൽ ഓഫ് ഗോഗ്രയായിരുന്നു ബാബറിൻ്റെ ഇന്ത്യയിലെ അവസാന യുദ്ധം.
അദ്ദേഹം ഏതായാലും ഉത്തരേന്ത്യയിൽ എതിരാളികളില്ലാത്ത അത്രയും ശക്തിയിൽ മുഗൾ സാമ്രാജ്യം സൃഷ്ടിച്ചു എന്ന് പറയാവുന്നതാണ്. എങ്കിലും അധികം താമസിയാതെ തന്നെ അദ്ദേഹം അസുഖബാധിതനായി തീരുകയാണ്. അങ്ങേയറ്റം ആരോഗ്യമുണ്ടായിരുന്ന, വിഷം കൊടുത്ത് കൊല്ലാനുള്ള ഒരു ഗൂഢ നീക്കത്തെപ്പോലും അതിജീവിച്ച 47 വയസ്സ് മാത്രമുണ്ടായിരുന്ന ബാബർ എങ്ങനെയാണ് പെട്ടെന്ന് മരിച്ചത് എന്നതിന് കൃത്യമായ തെളിവുകളില്ല. ഒരുപക്ഷെ നിരന്തരമായ പോരാട്ടങ്ങളും വിശ്രമമില്ലാത്ത ജീവിതവും ഇന്ത്യയിലെ കനത്ത ചൂടും നിരന്തരമായ മദ്യപാനവുമൊക്കെ അദ്ദേഹത്തെ ഒരു അസുഖാവസ്ഥയിലേക്ക് എത്തുകയും എന്നാൽ അവിടെ നിന്ന് അദ്ദേഹത്തിന് തിരിച്ചു വരാനായില്ല എന്നതുമാണ് പൊതുവെ പറയുന്ന കാര്യങ്ങൾ. ഏതായാലും 1530 December 26 തൻ്റെ മകനായ ഹുമയൂണിനെ അടുത്ത ചക്രവർത്തിയായി പ്രഖ്യാപിച്ചുകൊണ്ട് ബാബർ മരണപ്പെടുകയാണ് ഉണ്ടായത്. ആദ്യം ആഗ്രയിൽ തന്നെ അടക്കിയിരുന്നെങ്കിലും ബാബറിൻ്റെ ആഗ്രഹം കാബൂളിൽ അടക്കണമെന്നതായിരുന്നതിനാൽ പിന്നീട് കാബൂളിലേക്ക് മാറ്റുകയുണ്ടായി. ഏതായാലും മധ്യകാല ചരിത്രത്തിലെ നിർണായക ഭരണകർത്താക്കളുടെ ഇടയിൽ ബാബറിന് വലിയൊരു സ്ഥാനമുണ്ട്. അദ്ദേഹം തിമുറിനെപ്പോലെയോ ജംഗിസ്ഖാനെപ്പോലെയോ ജന്മനാ പോരാളിയൊന്നും ആയിരുന്നില്ല. എങ്കിലും പരാജയങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് മികച്ചൊരു യോദ്ധാവും നായകനുമൊക്കെയായി മാറുകയാണ് ഉണ്ടായത്. അജയ്യനായ പടയാളി, പ്രാപ്തനായ സൈന്യാധിപൻ, നയതന്ത്രജ്ഞത, ക്ഷമ, പോരാട്ടവീര്യം, നായകൻ, സഹിഷ്ണുത തുടങ്ങി പല ഗുണങ്ങളും അദ്ദേഹത്തിനുണ്ടായിരുന്നതായും കാണാം. താൻ കീഴടക്കിയ ശത്രുക്കളോട് പോലും അദ്ദേഹം മര്യാദയോടെ പെരുമാറിയതായി ഏതായാലും പറയുന്നുണ്ട്. മതഭ്രാന്തോ ഭരണദാഹമോ ഒന്നും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നതായും കാണാനാവില്ല. ചില ചരിത്രകാരന്മാർ ചില യുദ്ധസമയങ്ങളിൽ അദ്ദേഹം മതത്തെ ഉപയോഗിച്ചതായും പറയുന്നുണ്ട്. ഏതായാലും മരണത്തിന് മുൻപായി ബാബർ ഹുമയൂണിന് നൽകിയ ഉപദേശം ശ്രദ്ധേയമാണ്. ഇന്ത്യ വിവിധ മതങ്ങളുടെ നാടാണെന്നും ഈ രാജ്യത്തിൻ്റെ ഭരണഭാരം തന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന സ്ഥിതിക്ക് മതപരമായ എല്ലാ സങ്കുചിത ചിന്തകളും ഹൃദയത്തിൽ നിന്ന് നിർമ്മാർജ്ജനം ചെയ്യണമെന്നും എല്ലാ മതക്കാരോടും സഹിഷ്ണുതയോടെ പെരുമാറുകയും ഓരോ മതക്കാർക്കും അവരവരുടേതായ മതനിയമങ്ങൾ മാത്രം ബാധകമാക്കേണ്ടതാണെന്നും ബാബർ പറയുന്നുണ്ട്. ഒപ്പം തന്നെ പിൽക്കാലത്ത് ഏറെ വിവാദമായി മാറിയ തൻ്റെ പേരിലുള്ള ബാബറി മസ്ജിദ് പള്ളിയെപ്പറ്റിയോ അയോധ്യയെപ്പറ്റിയോ ബാബർ തൻ്റെ എഴുത്തായ ബാബർനാമയിൽ ഒന്നും തന്നെ പറയുന്നതും നമുക്ക് കാണാനാവില്ല. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒന്നാണ് ബാബറിൻ്റെ സാഹിത്യ പ്രവർത്തനങ്ങൾ. പേർഷ്യൻ ഭാഷയിൽ നല്ലൊരു കവിയായിരുന്ന അദ്ദേഹം മാതൃഭാഷയായ തുർക്കിയിൽ രചിച്ച ആത്മകഥ ഇന്നും മികച്ചൊരു ചരിത്രരേഖയായും സാഹിത്യപരമായ കഴിവുകളെ എടുത്തുകാട്ടുന്ന ഒരു കൃതിയുമായും ഒക്കെ നിലകൊള്ളുന്നു. സ്വാഭാവികമായും അത് അദ്ദേഹത്തിൻ്റെ പല ഭാഷകളിലെ കഴിവുകളെ കൂടി എടുത്തുകാട്ടുന്നു. ഒരുപക്ഷേ ഇന്ത്യയിലെ യുദ്ധങ്ങൾ കെട്ടടങ്ങിയ ശേഷം കുറച്ചു കാലം കൂടി ജീവിച്ചിരുന്നെങ്കിൽ കേന്ദ്രശക്തിക്ക് കീഴിലെ വലിയൊരു സാമ്രാജ്യം സൃഷ്ടിക്കാൻ ബാബർക്ക് സാധിച്ചേനെയെന്ന് പൊതുവെ ചരിത്രകാരന്മാർ വിലയിരുത്താറുണ്ട്. ഏതായാലും ബാബർ നിർമ്മിച്ച മുഗൾ സാമ്രാജ്യം ഇന്ത്യാ ചരിത്രത്തിലെ നിർണായകമായ കാലഘട്ടം സൃഷ്ടിച്ചതുകൊണ്ട് തന്നെ അതിന് തറക്കല്ലിട്ട ബാബറും ചരിത്രത്തിലെ നിർണായക വ്യക്തിത്വമായി നിലകൊള്ളുന്നു.